വിളിയച്ചൽ ഫറോന ബിഗാരി റവറൻഡ് ഡോക്ടർ തോമസ് ജെ പ്രയിടം അച്ഛനെ ആശംസാ പ്രസംഗത്തിനായി സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ അഭിവന്യ ജോൺ കാട്ടൂടിൽ പിതാവേ, ഇന്നത്തെ താരമായ പ്രിയമുള്ള ബെന്നി വർഗീസ് പിതാവേ, വേദിയിലുള്ള എം പി എം എൽ എ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട വൈദിക പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ ഇടവകളെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഈ ഓഡിറ്റോറിയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒത്തിരിയേറെ ആനന്ദം തോന്നുന്നുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ മുതൽ, സ്വീകരണം കൊടുത്ത നിമിഷം മുതൽ ഇപ്പോൾ വരെയും ഇവിടെ സംസാരിച്ച വാക്കുകളുടെയും ഇപ്പോൾ ഇവിടെ കേട്ട വാക്കുകളുടെ എല്ലാ സാര സംഗ്രഹവും ഇവിടെ ഒന്നും പ്രസംഗിക്കാതെ മുമ്പിലിരിക്കുന്ന എല്ലാവരുടെയും മനസ്സ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം, ബെന്നിയച്ച അല്ലെങ്കിൽ ബെന്നി പിതാവേ, ഞങ്ങൾക്ക് പിതാവിനോട് വലിയ ഇഷ്ടമാണ്, വലിയ സ്നേഹമുണ്ട് എന്ന് തന്നെയാണ്. വി ലവ് യു ബെന്നി പിതാവേ എന്ന് പറയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾക്കൊന്ന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കില്ല? എല്ലാവരും ഒരു വശത്ത് പറയാമോ, വി ലവ് യു ബെന്നി പിതാവേ ഒന്ന് പറഞ്ഞേ. ഇനി നമുക്കറിയാം, ഇതുവരെയുമുള്ള യാത്രയിൽ നമുക്കറിയാം ബെന്നി പിതാവ് കൊച്ചുകുട്ടിയായി ഒരു 8 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞായപ്പള്ളിയിൽ നിന്ന് ഇവിടെ വന്ന അൽത്താരബാലനായി ഇത് ലഭിച്ച വെച്ച് നടന്ന് വളർന്ന് വലുതായി 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വൈദികനാകാൻ പോയി പരിശീലനമെല്ലാം പൂർത്തിയായി നല്ലൊരു വൈദികനായി. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇദ്ദേഹം പിതാവാകുമെന്ന് ഇവിടെ പറയപ്പെട്ട് കേട്ടിരുന്നതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഈ കഴിഞ്ഞ 15 ഒക്ടോബർ അദ്ദേഹം മെത്രാനായി തീരുകയായിരുന്നു. അതിൽ നമുക്കെല്ലാം വലിയ അഭിമാനമുണ്ട്. ആ അഭിമാനവും സന്തോഷവും എല്ലാം അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന പിതാവിടെ എപ്പോഴും ഉണ്ട് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് യേശുവിശയാക്കി സ്തുതിയായിരിക്കുന്നത് ഉറക്കുമെന്ന് പറയാം എല്ലാവരും. ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. 53 വർഷം മുമ്പ് ഈ കുടിയേറ്റ പ്രദേശത്തേക്ക് കേരളത്തിലെ എല്ലാ ദിക്കുകളിൽ നിന്നും ആളുകൾ വന്ന് കയറി കുടിയേറ്റം തുടങ്ങിയതാണെന്നറിയാം. അതുകൊണ്ട് തന്നെ പലരും പറയുമായിരുന്നു വിവിധ സംസ്കാരങ്ങളിലുള്ളവരാണ്, ഒരു സംസ്കാരമല്ല എന്ന്. പക്ഷേ ഈ നാടിനെ ഒരു സംസ്കാരത്തിൽ ചേർത്ത് നിർത്തുവാൻ വേണ്ടി ഈ ഇടവകയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ബെന്നിപ്പിതാവ് പഠിക്കാൻ പോയ കാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ പാരിഷുകളുണ്ട്, പുതിയ പള്ളിയുണ്ട്, പള്ളിമുറിയുണ്ട്, സൺഡേ സ്കൂളിന് സൗകര്യമുണ്ട്, 2 കുരിശുപള്ളികളുണ്ട്, കുരിശടികളുണ്ട്, നിരവധി മറ്റു നേട്ടങ്ങളുണ്ട്. എല്ലാ ഭക്തസ്ഥാനങ്ങളിലും ഈ ഇടവക ജനം ആത്മീയം വളരെയേറെ ഉയർന്നിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് അനുഭവിക്കാവുന്നതാണ്. 1ാം തീയതി സംസ്ഥാനത്തെ ഏറ്റവും ബെസ്റ്റ് മിഷൻ ലീഗിനുള്ള അവാർഡ്, ഗോൾഡൻ സ്റ്റാർ അവാർഡ് അവിടെ പോയി വാങ്ങിച്ചപ്പോൾ ഞാൻ വെളിയച്ചാൽ ഇടവകയിൽ നിന്ന് ഞാനും ഭാരവാഹികൾ ഇവിടെ നിന്ന് ഭാരവാഹികളെല്ലാം ഒരുമിച്ചാണ് വാങ്ങിച്ചത്. അതിനെല്ലാം അഭിനന്ദനം ഞങ്ങൾ നേരുകയാണ്. അങ്ങനെ ശരിക്കും ഇടവകയും വളർന്നു വന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും വളർച്ചയുണ്ട്. ആകപ്പാടൊരു കുറവുണ്ടായിരുന്നത് ഇഷ്ടംപോലെ അച്ഛന്മാരെ സിസ്റ്റേഴ്സിനൊക്കെ തന്നു. പിന്നെ ഒരു കുറവുണ്ടായിരുന്നത് ഏതായിരുന്നു? ഒരു മെത്രാൻ്റെ കുറവുണ്ടായിരുന്നു. അത് പൂർത്തിയായി. നമുക്ക് നല്ലൊരു കയ്യടിയോടെ അഭിനന്ദനങ്ങൾ നേരാം. സമയം കുറവായതിനാൽ ഞാൻ എല്ലാവിധ മംഗളങ്ങളും അഭിനന്ദനങ്ങളും എല്ലാം എല്ലാവരുടെ പേരിലും വ്യക്തിപരമായി മുൻവികാരിമാരുടെ പേരിൽ ഈ ഇടവകയിൽ മുൻ സേവന മനുഷ്യ എല്ലാവരുടെ പേരിലേക്ക് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു.